Hi my dear students, ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ എങ്ങനെയൊക്കെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഡാറ്റ നമുക്ക് പ്രധാനമായും നാല് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഓൺ ദ ബേസ് ഓഫ് ആട്രിബ്യൂട്ട്സ്, അതിൻ്റെ വാല്യൂ, നമ്മൾ എടുത്തിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുടെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ആട്രിബ്യൂട്ട്സ് എന്നത് ഉദ്ദേശിക്കുന്നതാണ്. ദെൻ ബേസ് ഓഫ് ഏരിയ, അതായത് ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ നമുക്ക് നടത്താം. ക്രോണോളജിക്കൽ, ആ ഒരു ടൈമിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫിക്കേഷൻ നടത്താം. അതായത് ഒരു ഒരു ഡാറ്റ അത് 2001 എങ്ങനെയായിരുന്നു, 2011 എങ്ങനെയായിരുന്നു, ലൈക്ക് ദാറ്റ് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ദെൻ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ നമുക്ക് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ആട്രിബ്യൂട്ട്സ്, ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം എന്ന് നോക്കാം. ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഡിസ്ക്രിപ്റ്റീവ് നേച്ചറിലുള്ള ഡാറ്റയാണ് ആട്രിബ്യൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിൽ ഒരാളുടെ ലിറ്ററസി എന്താണ്, സെക്സ്, ഹോണസ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ശരിക്കും ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ഘടകത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ടൈപ്പ് ഡാറ്റ, ഇപ്പോൾ ലിറ്ററസി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ളതിൽ വരുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് റെഫേഴ്സ് ടു ദ ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് വിച്ച് കനോട്ട് ബി മെഷർഡ് ക്വാണ്ടിറ്റേറ്റീവ്ലി. ക്വാണ്ടിറ്റേറ്റീവ്ലി നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല ചില കാര്യങ്ങളെ, അതിനെയാണ് ആട്രിബ്യൂട്ട്സ് എന്നുള്ള പേരിൽ പറയുന്നത്. ഓൺലി ദ പ്രസൻസ് ഓഫ് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഇറ്റ് ഈസ് ഇൻ ഇൻഡിവിജ്വൽ ഐറ്റം ഈസ് ടു ബി നോട്ടീസ്ഡ്. ഇപ്പം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ലിറ്ററസി ഉണ്ടോ അല്ലെങ്കിൽ സെക്സിൻ്റെ കാര്യത്തിൽ മെയിലാണോ ഫീമെയിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിയാമെന്ന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ ക്ലാസിഫിക്കേഷൻ മേ ബി സിമ്പിൾ ഓർ മാൻഫോൾഡ് ക്ലാസിഫിക്കേഷൻ. പിന്നെ അതുപോലെ തന്നെ പ്രധാനമായിട്ടും രണ്ട് രീതിയിൽ, ഇപ്പോൾ യൂണിവേഴ്സിന് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയണം. ഇൻ സിമ്പിൾ ക്ലാസിഫിക്കേഷൻ വി ഡിസൈൻ ദ യൂണിവേഴ്സ് ഇൻ്റു ടു, രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യണം. എന്താണ് രണ്ട് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്? വൺ ക്ലാസ് ഇൻക്ലൂഡ് ഓൺലി ഐറ്റം വിച്ച് പ്രോസസ് വൺ പർട്ടിക്കുലർ ക്വാളിറ്റി, ഒരു ഒരു പർട്ടിക്കുലർ ക്വാളിറ്റി ഉള്ളതിനെ അടിസ്ഥാനത്തിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. മറ്റൊരു ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണ്, ഈ ക്വാളിറ്റി ഇല്ലാത്തവർ, എല്ലാവരും അപ്പോൾ ഉൾപ്പെട്ടല്ലോ, ഒന്നുകിൽ ഈ ക്വാളിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഈ ക്വാളിറ്റി ഇല്ലാത്തവർ, രണ്ട് കാറ്റഗറി ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്, അപ്പോൾ ആൺകുട്ടികൾ പെൺകുട്ടികളൊരു ഗ്രൂപ്പ്, ആൺകുട്ടികളൊരു ഗ്രൂപ്പ്, ലൈക്ക് ദാറ്റ് നമുക്ക് വേണമെങ്കിൽ ക്ലാസിഫൈ ചെയ്യാം. ഇനി ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ദ ക്ലാസ് ഇൻ്റർവൽ. ക്ലാസ് ഇൻ്റർവൽ എന്ന് വെച്ചാൽ ഈ ഇൻ്റർവൽ ഇൻ ദ സെൻസ് മീൻസ് ഒരു ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ക്ലാസ്സിൽ ക്ലാസ്സിലൊരു 60 കുട്ടികളുണ്ട്. ഈ 60 കുട്ടികളുടെ ഏജ് അല്ലെങ്കിൽ ഏജ് വേണ്ട, ഏജ് പലപ്പോഴും ക്ലാസ്സിൽ ഏകദേശം ഈക്വലായിരിക്കുമല്ലോ. ഹൈറ്റ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഉദാഹരണത്തിന് ഹൈറ്റ് 5 അടി ഉള്ളവരുണ്ട്, 5.1 ഉള്ളവരുണ്ട്, 5.2 ഉണ്ട്, 5.3 ഉണ്ട്, 5. ലൈക്ക് ദാൻ 6.2 വരെ ഉള്ളവരുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ അവരെങ്ങനെ ക്ലാസിഫൈ ചെയ്യണം, അല്ലെങ്കിൽ അവരുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. ചിലർക്ക് മൊത്തം 600 out of 600 എല്ലാ സബ്ജക്റ്റിനും കൂടി 600 മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ 100 മാർക്ക് കിട്ടിയവരുണ്ട്, 600 മാർക്ക് കിട്ടിയവരുണ്ട്, അതിൻ്റെ ഇടയിൽ മാർക്ക് കിട്ടിയവരാണ് ബഹുഭൂരിപക്ഷം പേരും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവരെ നമ്മളൊരു കാറ്റഗറൈസ് ചെയ്യുക, ഒരു ഇൻ്റർവെല്ലിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതായത് 100 മുതൽ 200 വരെ കിട്ടിയവർ ഒരു ഗ്രൂപ്പ്, 200 മുതൽ 300 വരെ കിട്ടിയിട്ടുള്ള ഒരു വേറെ ഗ്രൂപ്പ്, 300 മുതൽ 400 വരെ കിട്ടിയിട്ടുള്ള വേറെ ഗ്രൂപ്പ്, 400 മുതൽ 500 വരെ ഒരു ഗ്രൂപ്പ്, 500 മുതൽ 600 വരെ വേറൊരു ഗ്രൂപ്പ്. അങ്ങനെ നമുക്ക് ഓരോ ഗ്രൂപ്പായിട്ട് തരംതിരിക്കാം. അതിനെയാണ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്. ഒരൊറ്റ ക്ലാസ്, ക്ലാസ് ഇൻ ദ സെൻസ് മീൻസ് 100 മുതൽ 200 വരെയുള്ളൊരു ഒറ്റ ക്ലാസ്. അങ്ങനെയാണ് ഇവിടെ ക്ലാസ് ഇൻ്റർവൽ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഈ ക്ലാസ് ഇൻ്റർവലിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ രണ്ടായിട്ട് തരംതിരിക്കാവുന്നതാണ്. എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇൻ്റർവൽസ്, ഇൻക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇൻ്റർവൽ. എന്താണ് എക്സ്ക്ലൂസീവ് ടൈപ്പ് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുന്നത്? അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞെങ്കിൽ ദ ഐറ്റംസ് ഹൂസ് വാല്യൂസ് ആർ ഈക്വൽ ടു ദ അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ദ നെക്സ്റ്റ് ഹയർ ക്ലാസ്. ഉദാഹരണത്തിന് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 100നും 200നും ഇടയിൽ മാർക്ക് കിട്ടിയവരുടെ കാര്യമാണ് ഈ ക്ലാസ്സിൽ വരുന്നതുള്ളൂ. പക്ഷെ ഒരു കുട്ടിക്ക് 200 മാർക്കാണ് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ കുട്ടി ഏത് ക്ലാസ്സിൽ പെടും? ഇവിടെയും ഒരു 200 മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഒരു 200 മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ക്ലാസ്സിൽ പെടും? എക്സ്ക്ലൂസീവ് ക്ലാസ് ഇൻ്റർവെല്ലാണെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് അപ്പർ വാല്യൂ ഈക്വൽ ടു ദ അപ്പർ വാല്യൂ ലിമിറ്റ് ആ ഗ്രൂപ്പിൻ്റെ നെക്സ്റ്റ് ഗ്രൂപ്പ്. അപ്പം അങ്ങനെ വരുമ്പോൾ 200 മാർക്ക് കിട്ടിയ കുട്ടി ഈ ഗ്രൂപ്പിലല്ല വരാ, പകരം ഏത് ഗ്രൂപ്പിലാണ് വരാ? 200 മാർക്ക് കിട്ടിയ കുട്ടി ഈ ഗ്രൂപ്പിലാണ് വരാ, 300 മാർക്ക് കിട്ടിയ കുട്ടി ഈ ഗ്രൂപ്പിലാണ് വരാ, 400 മാർക്ക് കിട്ടിയ ഗ്രൂപ്പ് കുട്ടി ഈ ഗ്രൂപ്പിലാണ് വരാ. അതായത് ഹയർ ലിമിറ്റ്, ഹയർ വാല്യൂവിന് ഈക്വൽ ആയിട്ടുള്ളത് അടുത്ത
കാറ്റഗറിയിലാണ് വരുന്നത്. അതിനെയാണ് എന്താ പറയുന്നത്, എക്സ്ക്ലൂസീവ്, ഒഴിവാക്കുന്നു, അപ്പർ ലിമിറ്റിലുള്ളത് ഒഴിവാക്കിയിട്ടുള്ള ക്ലാസ് ഇന്റർവെൽ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇൻക്ലൂസീവ് അപ്പം എന്തായിരിക്കും? ഇൻക്ലൂസീവ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് അപ്പർ ലിമിറ്റ് ഉൾപ്പെടെ, അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പർ ലിമിറ്റ് ഉൾപ്പെടെ എന്നുള്ളതാണ് ഈ ഇൻക്ലൂസീവ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്, അപ്പർ ലിമിറ്റ് ഉൾപ്പെടെ. അപ്പൊ ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ 101 to 200, അടുത്ത എന്തായിരിക്കും 201 to 300. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്തായി, അപ്പർ ലിമിറ്റ് ഇതിൽ ഉൾപ്പെട്ടു. മനസ്സിലായില്ലേ? 201 to 300, അപ്പൊ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇതിൽ ഇൻക്ലൂഡഡ് ആണ്, അതാണ് പറയുന്നത്. അപ്പർ ലിമിറ്റ് ഓഫ് ദ ക്ലാസ് ഇന്റർവെൽ ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ സെയിം ക്ലാസ് ഇന്റർവെൽ ഓൺലി. ഇതിനെയാണ് ഇതിനെയാണ് ഒരൊറ്റ ക്ലാസ് നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇപ്പൊ 500 to 600 വരെയുള്ളത് ഒരൊറ്റ ക്ലാസ് ആണ്. അപ്പൊ ഇതിൽ എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് ഈ അപ്പർ ലിമിറ്റിന് ഈക്വൽ ആയിട്ടുള്ള ഫിഗർ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. പക്ഷേ ഇൻക്ലൂസീവ് ആയിട്ടുള്ളതാണെങ്കിലോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് 501 to 600 വരെ, അടുത്തത് 601 to 700 വരെ, അങ്ങനെയായിരിക്കും ഇൻക്ലൂസീവിന്റെ പ്രത്യേകത. അതായത് രണ്ട് ലിമിറ്റും അതിൽ ഇൻക്ലൂഡഡ് ആണ്. എക്സ്ക്ലൂസീവിലാണെങ്കിൽ അപ്പർ ലിമിറ്റ് അവിടെ എക്സ്ക്ലൂഡഡ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ കുറച്ച് എക്സാമ്പിളിലെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ഓക്കെ, 35 എന്ന് പറയുന്ന ഒരു ഫിഗർ വന്നിട്ടുണ്ടെങ്കിൽ അത് ഈ ക്ലാസ്സിലായിരിക്കും. 45 എന്ന് പറയുന്ന ഫിഗർ വന്നാൽ ഈ ക്ലാസ്സിലായിരിക്കും. അപ്പർ ലിമിറ്റ് എക്സ്ക്ലൂഡഡ് ആണ്. ഇവിടെയും അതുപോലെ തന്നെയാണ്, അപ്പർ ലിമിറ്റഡ് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ടാബുലേഷൻ. ടാബുലേഷൻ എന്താണ്? ടാബുലേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് കിട്ടിയിട്ടുള്ള ഡീറ്റെയിൽസിന് നമ്മൾ ടേബിൾ ഫോർമാറ്റിൽ നമ്മൾ എഴുതി അനലൈസ് ചെയ്യുന്നതിനാണ് ടാബുലേഷൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലേ ഡൗൺ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഫോർ ടാബുലേറ്റ് ഇൻ ദ ഡാറ്റ ബിക്കോസ് മച്ച് ഡിപ്പെൻഡ്സ് അപ്പോൺ ഗീവ് ഡാറ്റ ആൻഡ് റിക്വയർമെന്റ്സ് ഓഫ് ദ സർവേ. അല്ലെ, ഗിവൻ ഡാറ്റയുടെയും അതോടൊപ്പം തന്നെ സർവേയുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ടാബുലേഷൻ എത്രമാത്രം അല്ലെങ്കിൽ എങ്ങനെ ഭംഗിയായിട്ട് ചെയ്യാന്നൊക്കെ പറയുന്നത്. ദ ടേബിൾ ഷുഡ് സ്യൂട്ട് ദ സൈസ് ഓഫ് ദ പേപ്പർ യൂഷ്വലി വിത്ത് മോർ റോസ് ദാൻ ദ കോളംസ്. ഓക്കെ, അതായത് നമുക്കൊരൊറ്റ ടേബിള് അത് കൃത്യമായിട്ട് ആ പേപ്പറിൽ കൊള്ളുന്ന രീതിയിൽ അത് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കണം എന്നാണ് ഒന്നാമത്തെ റൂള് പറയുന്നത്. പിന്നെ കൺസൈസ്, അത് ക്ലിയർ ആയിരിക്കണം. ഒരു ടേബിൾ നോക്കുന്ന ഒരാൾക്ക് ക്ലാരിറ്റി വേണം. പിന്നെ അതുപോലെ തന്നെ നമുക്കത് റെഫറൻസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്പർ ഇട്ടിട്ടാണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. ഒരു സിസ്റ്റമാറ്റിക് മാനറിലായിരിക്കണം. ദെൻ ഷുഡ് ബി ഏബിൾ ടു മെഷർ ചെയ്യാനായിട്ട് എളുപ്പമുണ്ടായിരിക്കണം. ഒരു ടേബിൾ നോക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണം. പിന്നെ അതുപോലെ തന്നെ ട്രൈ ടു അവോയ്ഡ് അൺനെസസറി ഡീറ്റെയിൽസ്. ഒരു ടേബിൾ ആകുമ്പോൾ കുറേ കാര്യങ്ങളൊക്കെ അത് ഡിസ്ക്രൈബ്ഡ് ആണ് ആ ടേബിളിൽ. ഓക്കെ, ചില ടേബിളുകളിലൊക്കെ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ചില ടേബിളുകൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളുടെ പേരുകൾ ഒരു സൈഡിൽ എഴുതുന്നു, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മാർക്ക് എഴുതുന്നു, എന്നിട്ട് നിങ്ങളുടെ പേരും മാർക്കും വരുന്ന കോണത്തിൽ ഓരോരോ സോറി മാർക്കുകളല്ല, നിങ്ങളുടെ പേരുണ്ട് അതിൻ്റെ ഒരു സൈഡ് റോ വൈസ് ആയിട്ട് നിങ്ങളുടെ പേരുകൾ എഴുതുന്നു. കോളത്തിൻ്റെ ഹെഡിങ് ആയിട്ട് സബ്ജക്റ്റിൻ്റെ പേര് എഴുതുന്നു. ഇപ്പോൾ ഒരാളുടെ പേര് ABCD, ആളുടെ പേരിൻ്റെ നേരെ ഒരു മാർക്ക് എഴുതിയിട്ടുണ്ട്. ആ മാർക്ക് ഇന്ന സബ്ജക്റ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ സെൽഫ് എക്സ്പ്ലനേറ്ററി ആണ്. ഇന്ന ആൾക്ക് ഇന്ന സബ്ജക്ട് ഇത്ര മാർക്കാണെന്ന് അത് എക്സ്പ്ലനേറ്ററി ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വീണ്ടും ആ ഇന്ന മാർക്ക് ഇന്ന കുട്ടിക്ക് കിട്ടിയെന്ന് ആ സെല്ലിൽ പ്രത്യേകിച്ചെടുത്ത് എഴുതേണ്ടതില്ലാന്ന് ചുരുക്കം, ജസ്റ്റ് മാർക്കിൻ്റെ ഫിഗർ മാത്രം എഴുതിയാൽ മതി. അപ്പം അങ്ങനെയുള്ള ചില ഗുണങ്ങളുണ്ട്. പിന്നെ എക്സ്പ്ലനേറ്ററി ഫുഡ് നോട്ട്സ്, എന്തെങ്കിലും ഫുഡ് നോട്ട്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കണം. ദെൻ സോഴ്സ് ഫ്രം വിച്ച് ഡാറ്റ ഈസ് കളക്ട്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ. നിങ്ങൾ പലപ്പോഴും ക്വസ്റ്റ്യനെയറിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ടേബിൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനെയർ ആയിരിക്കും നിങ്ങളുടെ സോഴ്സ് ഓഫ് ഡാറ്റ. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് കോളം ഡ്രോൺ ആർ സെപ്പറേറ്റഡ് ബൈ ദ ലൈൻസ്, കൃത്യമായിട്ടുള്ള ലൈനൊക്കെ വരച്ച് അതൊരു ഒരു ഭംഗിയായിട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. ഡാറ്റ അണ്ടർ ദ ക്ലാസ് ഈസ് സെപ്പറേറ്റഡ്, ഒരു ഒരു നിശ്ചിതമായിട്ടുള്ള രീതിയിൽ അതിനെ സെപ്പറേറ്റ് ചെയ്ത് കോളം മേ ബി നമ്പേഡ് ആയിരിക്കണം. കോളയിലും സെല്ലുകളെല്ലാം തന്നെ നമ്പേഡ് ആണെങ്കിൽ അത് സമ്മറൈസ് ചെയ്യാൻ അനലൈസ് ചെയ്യാൻ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, കോഡിങ്ങിനും എളുപ്പമുണ്ട്. ദ ഡാറ്റ വിച്ച് ആർ ടു ബി കമ്പയർഡ് ഈസ് ടു ബി കെപ്റ്റ് സൈഡ് ബൈ സൈഡ് ഇൻ ദ കോളം, കൃത്യമായിട്ടുള്ള രീതിയിൽ ഓർഡറിൽ വെക്കണം. പിന്നെ അതുപോലെ തന്നെ സെയിം ഗ്രൂപ്പിലുള്ളത് ഒരേ രീതിയിൽ കാണാവുന്ന രീതിയിൽ നിയർ ആയിട്ടൊക്കെ നമ്മൾ വെക്കാനായിട്ട് നോക്കണം. പിന്നെ അതുപോലെ തന്നെ എംഫസിസ് ഓഫ് സെർട്ടൻ ഡാറ്റ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാറ്റ സ്പെസിഫൈയിങ് ഇൻറ്റൻഷൻ ആർ ടു ബി യൂസ്ഡ്, ചിലപ്പോൾ കളറിൽ വ്യത്യാസം വരുത്തുകയോ അല്ലെങ്കിൽ ബോൾഡ് ആക്കുകയോ നിങ്ങൾക്ക് എളുപ്പത്തിൽ ആ ഒരു ഡാറ്റനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കാം. അതിനടുത്ത് ഓൾ ഐറ്റംസ് ഇൻ ദ ടേബിൾ ഷുഡ് ബി ലോജിക്കലി അറേഞ്ച്ഡ്, അതാണ് ഞാൻ പറഞ്ഞത്, ലോജിക്കലി അറേഞ്ച്ഡ് ആയിരിക്കണം. ഉദാഹരണത്തിന് നിങ്ങളുടെ ക്ലാസ്സിൽ മാർക്ക് എഴുതാനായിട്ടൊരു ടേബിൾ ഉണ്ടാക്കിയെന്ന് വിചാരിക്കാം. ഇപ്പം നിങ്ങളുടെ ക്ലാസ്സിലെ ആദ്യത്തെ റോൾ നമ്പർ, രണ്ടാമത്തെ റോൾ നമ്പറിൻ്റെ പേര് ഇവിടെ എഴുതി, മൂന്നാമത്തെ റോൾ നമ്പറിൻ്റെ പേര് ഇവിടെ എഴുതി, നാലാമത്തെ റോൾ നമ്പറിൻ്റെ പേര് ഇവിടെ എഴുതി, അതിനുശേഷം സബ്ജക്റ്റ്
സബ്ജക്റ്റ് വൺ, സബ്ജക്റ്റ് ടു. ഓക്കെ, അങ്ങനെ 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 ഒരു ഓർഡറിൽ എഴുതി പോകണം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു അഞ്ചെന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഒന്നാമത്തെ കുട്ടിക്ക് ആദ്യത്തെ സബ്ജക്റ്റിൽ അഞ്ച് മാർക്കാണ്. ലൈക്ക് ദാറ്റ് വി കൻ ഇന്റർപ്രിറ്റ്. അങ്ങനെ ഒരു ഒരു ലോജിക്ക് വേണം, അല്ലാതെ ആദ്യത്തെ കുട്ടിയുടെ പേര് ഇവിടെ എഴുതി പിന്നെ സബ്ജക്റ്റ് ആദ്യത്തെ കുട്ടി എഴുതി, ലൈക്ക് ദാറ്റ് ഇറ്റ് ഇസ് നോട്ട് ഗുഡ്. അതുകൊണ്ട് ലോജിക്കലി ചെയ്യണം. ഓൾ ദ കോളം ഫിഗർ ആർ ടു ബി പ്രോപ്പർലി അലൈൻഡ്. പിന്നെ അബ്രിവേഷൻ ഷുഡ് ബി അവോയ്ഡഡ്. അബ്രിവേഷൻസ് ഒഴിവാക്കാം, പക്ഷെ ചിലത് വേറെ മാർഗ്ഗമില്ല. ഇപ്പൊ ഇയർ എന്നുള്ളതിന് പകരം വൈ ആർ എന്ന് വേറെ മാർഗ്ഗമില്ലെങ്കിൽ ഇടും, അത് വേറെ വശം. പക്ഷെ എന്നാലും ഇടാണ്ട് നോക്കാം. ട്രൈ ടു അവോയ്ഡ് എന്ന് പറയുന്നത് കോളം നെയ്മഡ് മിസ്ലേനിയസ് കോളം ഷുഡ് ബി ആഡഡ് ഫോർ ഡാറ്റ വിച്ച് ഇസ് ഡു നോട്ട് ഫിൽ ഇൻ. ഓക്കെ, മിസ്ലേനിയസ് എന്ന് പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ അതുപോലെ ടേബിൾ ഷുഡ് ബി ക്ലിയർ ആൻഡ് അക്യുറേറ്റ് ആൻഡ് സിമ്പിൾ. സിമ്പിൾ ആയിരിക്കണം, കൺഫ്യൂഷൻസ് കുറയ്ക്കണം പരമാവധി. ടോട്ടൽ ഓഫ് ദ റോ ഷുഡ് ബി പ്ലേസ്ഡ് എക്സ്ട്രീം റൈറ്റ് കോളം. ഓക്കെ, എത്ര കോളം ഉണ്ടെന്നൊക്കെ കൃത്യമായിട്ട് നമ്മൾ റൈറ്റ് കോളത്തിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ അത് നോക്കുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമുണ്ടോ. പിന്നെ ഡു നോട്ട് യൂസ് ഡിറ്റോ മാർക്സ്. യെസ്, ഇതാണ് വേറെ ഏറ്റവും വലിയൊരു അപാകത. ചിലപ്പോൾ സെയിം നമ്പർ തന്നെ ആയിരിക്കും. ഇപ്പം ഒരു ഒരു അഞ്ചാറ് റോസ് ഇങ്ങനെയുണ്ട്, ഇപ്പോൾ ഒന്നിൻ്റെ നമ്പർ ഇപ്പോൾ ഒന്നാണ്. അപ്പോൾ ചിലർ എന്ത് ചെയ്യും, ഇവിടെ ഡിറ്റോ മാർക്കിടും, ഇവിടെ ഡിറ്റോ മാർക്കിടും. അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഒന്നാണെങ്കിൽ ഒന്നെന്ന് എഴുതാം, ഇവിടെയും ഒന്നാണെങ്കിൽ ഒന്നെന്ന് എഴുതാം, നമ്പർ ഇട്ട് പോവാം. അപ്പോഴാണ് ഒരു ഒരു എളുപ്പം ഉണ്ടാവുള്ളൂ. പിന്നെ ഡാറ്റ ഇൻ ദ ടേബിൾ മേ അറേഞ്ച്ഡ് ഇൻ ക്രൊണോളജിക്കൽ ഓർ ജിയോഗ്രഫിക്കൽ ഓർ ആൽഫബറ്റിക്കൽ ഓർഡർ. പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഓർഡർ വേണം നമ്മുടെ ടേബിളിന്, അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ള ഡാറ്റയ്ക്ക്. ഇതിനി അടുത്ത് ഡാറ്റ എൻട്രി. ഡാറ്റ എൻട്രി എന്ന് പറയുന്നത് ഒരു സെക്കൻഡറി വർക്ക് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഡാറ്റ എൻട്രി കൺവേർട്സ് ദ ഇൻഫർമേഷൻ ബൈ സെക്കൻഡറി ഓർ പ്രൈമറി മെത്തേഡ്സ് ടു മീഡിയം ഫോർ വ്യൂവിങ് ദ മാനിപ്പുലേഷൻ ആൻഡ് വ്യൂവിങ് ആൻഡ് മാനിപ്പുലേഷൻ. ദ റിസർച്ചർ ക്യാൻ സ്റ്റോർ ദ ഡാറ്റ ഇൻ മീഡിയം. മീഡിയം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയറിനൊക്കെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കമ്പ്യൂട്ടർ സ്റ്റാറ്റിസ്റ്റിക്കൽ സോഫ്റ്റ്വെയറുകളുണ്ട്, എസ് പി എസ് എസ്, അങ്ങനെയുള്ള ആറ് അങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളുണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് സോഫ്റ്റ്വെയറുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്വസ്റ്റ്യൻസിനനുസരിച്ചിട്ടുള്ള ആൻസറുകൾ നമ്മൾ ഫീഡ് ചെയ്ത് വെക്കും, നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെക്കും. ഓക്കെ, അങ്ങനെ റെക്കോർഡ് ചെയ്ത് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ഗുണം, ഈ സിസ്റ്റം തന്നെ നമുക്ക് റിസൾട്ടും കുറേയൊക്കെ നമുക്ക് എളുപ്പമാക്കി തരും അനലൈസ് ചെയ്യാനായിട്ട്. ഇപ്പം ചില സോഫ്റ്റ്വെയർ പാക്കേജുകളുണ്ട്, സോഫ്റ്റ്വെയർ പാക്കേജുകളുടെ ഗുണം എന്താണ്, അവർ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരെന്നെ അനലൈസ് ചെയ്ത് നമുക്കൊരു ഐഡിയ തരും. ഇപ്പം എസ് പി എസ് എസ് എന്ന് പറയുന്നത്, എസ് പി എസ് എസ് എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം ഇതാണ്, സ്റ്റാറ്റിസ്റ്റിക്കൽ പാക്കേജ് ഫോർ സോഷ്യൽ സയൻസ് ആണ്. ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്കൽ റിസർച്ചുകൾക്ക് എസ് പി എസ് എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കാം. അതുകൊണ്ട് എന്താണ്, ഈ എസ് പി എസ് എസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമ്മൾ ഡീറ്റെയിൽസ് ഡാറ്റ നമ്മൾ കളക്ട് ചെയ്ത് എൻട്രി ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കുറേ റിസൾട്ട് എസ് പി എസ് എസ്സിൽ നിന്ന് നമുക്ക് കിട്ടും. സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള റിസൾട്ടുകൾ നമുക്ക് അതിൽ നിന്ന് തന്നെ ജനറേറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ് ഇസ് സെർവ് ആസ് എ വേരിയബിൾ ഡാറ്റ എൻട്രി ഡിവൈസ്. അനദർ ഡാറ്റ ബേസ് എൻട്രി ഓപ്ഷൻ ഇമെയിൽ. വേറൊരു ഓപ്ഷനാണ് ഇമെയിൽ. മെയിൽ നമുക്ക് ക്യാപ്ചർ ചെയ്യാം. അതായത് നമ്മൾ ചില ക്വസ്റ്റ്യനറുകൾ ഇപ്പോൾ ഡിജിറ്റൽ രീതിയിലാണ് ഇപ്പോൾ ക്വസ്റ്റ്യനറുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ രീതിയിൽ നമ്മൾ ക്വസ്റ്റ്യനറുകൾ കൊടുക്കുകയാണെങ്കിൽ നമ്മളൊരു ഡാറ്റ ബേസ് കീപ്പ് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും ഓട്ടോമാറ്റിക്കലി എവിടെ വരും, നമ്മുടെ ഡാറ്റ ബേസിൽ. ഇപ്പോൾ ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, നിങ്ങളൊക്കെ പലതും ഗൂഗിൾ ഫോമിൽ ഇപ്പോൾ ഇതിനോടകം പലതും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഗൂഗിൾ ഫോം എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, ഈ ഗൂഗിൾ ഫോം ഉപയോഗിച്ച് നിങ്ങൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡാറ്റ സമ്മറൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. റിസർച്ചർ മേ കൺസിഡർ ഡാറ്റ ബേസ് എൻട്രി വെൻ ദ ഹാവ് ലാർജ് വോളിയം ഓഫ് ഡാറ്റ ആൻഡ് വിൽ റിട്രീവ് ടാബുലേറ്റഡ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഓവർ ടൈം ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ടേബിൾ യൂസ്ഡ് ഫോർ എക്സ്പ്ലോറിംഗ് ഡാറ്റ ആർ റിഡലി ജനറേറ്റഡ് ഫ്രം വിത്തിൻ ദ ഡാറ്റാ ബേസ്. നമുക്ക് ആ ഡാറ്റാ ബേസിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കാര്യങ്ങൾ സൂപ്പറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഡാറ്റാ ബേസ് ഉപയോഗിച്ചിട്ട് തന്നെ നമുക്ക് അനലൈസ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. കാരണം നിങ്ങൾ മെയിൽ ഐ ഡി വെച്ച് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഗൂഗിൾ ഫോം വെച്ച് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നിങ്ങൾ ആ ഡാറ്റ വീണ്ടും എൻട്രി ചെയ്യേണ്ടതില്ല. കാരണം എന്താ, ഗൂഗിൾ ഫോം വെച്ച് നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഡാറ്റ ഓൾറെഡി നിങ്ങളുടെ ഡാറ്റാ ബേസിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞു, ഇനി വീണ്ടും നിങ്ങൾ എൻട്രി ചെയ്യേണ്ട. അപ്പം നിങ്ങൾക്കൊരു എക്സ്ട്രാ വർക്ക് നിങ്ങൾക്ക് ഒഴിവാക്കാമല്ലോ. ഇനി വാലിഡിറ്റി ഓഫ് ഡാറ്റ. എന്താ വാലിഡിറ്റി ഓഫ് ഡാറ്റ എന്ന് പറയുന്നത്? ഇൻ ജനറൽ വാലിഡിറ്റി ഈസ് എൻ ഇൻഡിക്കേഷൻ ഓഫ് ഹൗ സൗണ്ട് യുവർ റിസർച്ചസ്. നിങ്ങൾ കണക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എത്രമാത്രം പെർഫെക്റ്റ് ആണ്. മോർ സ്പെസിഫിക്കലി വാലിഡിറ്റി അപ്ലൈസ് ദ ബോത്ത് ഡിസൈൻ ആൻഡ് ദ മെത്തേഡ് ഓഫ് യുവർ റിസർച്ച്. ഓക്കെ, നിങ്ങൾ എങ്ങനെ ഡാറ്റ കളക്ട് ചെയ്യുന്നു, അതിൻ്റെ എന്ത് മെത്തേഡാണ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത്, എന്ത് വാല്യൂ ആണ് നിങ്ങളുടെ ഇൻഫർമേഷൻസിനുള്ളത്, അതനുസരിച്ച് നിങ്ങളുടെ റിസർച്ചും നന്നായിരിക്കുന്നു ചുരുക്കം. വാലിഡിറ്റി ഇൻ ഡാറ്റ കളക്ഷൻ മീൻസ് ദാറ്റ് അവർ ഫൈൻഡിങ്സ് ട്രൂലി റെപ്രസെൻറ്റ് ദ ഫിനോമിനൻ വിച്ച് വി ആർ കമ്മിങ് ടു മെഷർ. നമ്മൾ എന്തിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്, ആ പഠിക്കാനായിട്ട് ഒത്ത ഡാറ്റയാണോ നിങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഡാറ്റ വാലിഡ് ആണ്. ഓക്കെ, ഡാറ്റ വാലിഡിറ്റി പല രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് പല രീതിയിൽ നമുക്ക്
ഡാറ്റ നല്ലതാണോ ശരിയാണോ തെറ്റാണോ നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാന്ന് പറയുന്നത്. ഇൻ ഓർഡർ ടു എൻഷുർ ദ കറക്റ്റ്നെസ് ഓഫ് ദ റീസണബിൾസ് ഓഫ് ഡാറ്റ, ഡാറ്റ വാലിഡേഷൻ എസ്റ്റാബ്ലിഷ് ദ കംപ്ലയൻസ് വിത്ത് ദ സെക്യൂരിറ്റി സ്പെസിഫിക്കേഷൻ ആൻഡ് റിക്വയർമെന്റ് ഓഫ് ദ ഗ്യാരണ്ടീസ് ടു അവർ അപ്ലിക്കേഷൻ ദാറ്റ് എവറി ഡാറ്റ വാല്യൂ ഈസ് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ്. അപ്ലിക്കേഷൻ ദാറ്റ് എവറി ഡാറ്റ വാല്യൂ ഈസ് കറക്റ്റ് ആൻഡ് ആക്യുറേറ്റ്. ഡാറ്റ വാലിഡിറ്റി ഡീൽസ് വിത്ത് ദ ഡാറ്റ ദാറ്റ് ഇസ് ഇൻപുട്ട് ഇൻ ടു എ സിസ്റ്റം. അതായത് ഒരു ഡാറ്റ ബേസ് നമ്മൾ ചേർക്കുന്നു. ഫോർ എക്സാമ്പിൾ പ്രോഗ്രാം, ചില പ്രോഗ്രാംസ് ദാറ്റ് വാലിഡേറ്റ്സ് ദ ഡാറ്റ ടു എൻഷുർ ഇറ്റ് ഈസ് ഇൻ എ പ്രോപ്പർ ഫോർമാറ്റ് ടു ബി യൂസ്ഫുൾ ടു ദ പ്രോഗ്രാം ഈസ് എൻ ആസ്പെക്ട് ഓഫ് ഡാറ്റ വാലിഡിറ്റി. ദ പർപ്പസ് ഓഫ് ഡാറ്റ വാലിഡേഷൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ആസ് ഫാർ ആസ് പോസിബിൾ വെദർ ദ ഡാറ്റ കളക്ഷൻ വാസ് ഡൺ ആസ് പെർ ദ പ്രീ സെറ്റ് സ്റ്റാൻഡേർഡ് ആൻഡ് വിത്തൗട്ട് എനി ബയാസ്. നമ്മൾ ബയാസ് ഒന്നും ഇല്ലാതെ ഡാറ്റ കളക്ട് ചെയ്യുന്ന കുറേയൊക്കെ നമുക്ക് ഡാറ്റ വാലിഡേഷൻ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എ ഫോർ സ്റ്റെപ്പ് പ്രോസസ്. നാല് പ്രോസസ്സായി വരുന്നുണ്ട്. ഒന്ന് ഫ്രോഡ് ടു എൻഷുർ വെദർ ഡാറ്റ ആർ ആക്ച്വലി ഇൻ റെസ്പോണ്ടൻസ് ആർ ആക്ച്വലി ഇന്റർവ്യൂ. അപ്പോൾ റെസ്പോണ്ടന്റിന്റെ കൃത്യമായിട്ട് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടാണോ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത്, അല്ലെങ്കിൽ കള്ളത്തരത്തിൽ കൂടെ ആണെങ്കിൽ നമ്മുടെ ഡാറ്റയുടെ വാലിഡിറ്റി കുറയും. സ്ക്രീനിങ് ടു മേക്ക് ഷുവർ ദ റെസ്പോണ്ടൻസ് വെയർ ചൂസൺ. കൃത്യമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. ചൂസ് ചെയ്തത് നന്നായിട്ടാണെങ്കിൽ, നമ്മുടെ സാമ്പിൾ നല്ലതാണെങ്കിൽ നമ്മുടെ ഡാറ്റ വാലിഡിറ്റി കൂടും. പ്രൊസീജിയർ ടു ചെക്ക് വെദർ ഡാറ്റ കളക്ഷൻ പ്രൊസീജിയർ വെയർ ഡ്യൂലി ഫോളോഡ്. നമ്മൾ എങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യേണ്ടിയിരുന്നത്, അതുപോലെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തിട്ടുണ്ടോ. കംപ്ലീറ്റ്നെസ് ടു എൻഷുർ ദാറ്റ് ഇന്റർവ്യൂർ ആസ്ക്ഡ് ദ റെസ്പോണ്ടൻസ് ഓൾ ദ ക്വസ്റ്റ്യൻസ് റാദർ ദാൻ ജസ്റ്റ് ഫ്യൂ റിഗാർഡ്സ്. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമല്ലാതെ ക്വസ്റ്റ്യനെയറിലുള്ള എല്ലാ ചോദ്യങ്ങളും ചോദിച്ച് കൃത്യമായിട്ട് തന്നെയാണോ ഡാറ്റ കളക്ഷൻ നടത്തിയത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മുടെ ഡാറ്റ വാലിഡ് ആയിരിക്കും. നല്ല രീതിയിൽ തന്നെ ഡാറ്റ കളക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒന്നാമത് നാല് കാര്യങ്ങളാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫ്രോഡ് തെറ്റായ രീതിയിൽ ചെയ്യരുത്, കൃത്യമായിട്ട് തന്നെ എല്ലാവരും ആക്ച്വലി നമ്മൾ കളക്ട് ചെയ്യണം. സ്ക്രീനിങ്, അതായത് നമ്മൾ സാമ്പിൾ എടുത്തത് കറക്റ്റ് ആയിരിക്കണം. ദെൻ പ്രൊസീജിയർ, നല്ല രീതിയിൽ നമ്മുടെ പ്രൊസീജിയർ എന്താണ്, പ്രൊസീജിയർ അനുസരിച്ചിട്ട് തന്നെ ഡാറ്റ കളക്ഷൻ നടത്തണം. കംപ്ലീറ്റ്നെസ്, എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. ഓക്കെ, ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. എന്താണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച്? ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് കൺസിഡേർഡ് ടു ബി പർട്ടിക്കുലർലി സൂട്ടബിൾ ഫോർ ഗെയിനിങ് ആൻഡ് ഇൻഡെപ്ത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അണ്ടർലൈങ് റീസൺസ് ആൻഡ് മോട്ടിവേഷൻസ്. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആകുമ്പോൾ ഗുണം എന്താണെന്ന്, നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇറ്റ് പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു ദ സെറ്റിംഗ് ഓഫ് പ്രോബ്ലം. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഫ്രീക്വൻ്റ്ലി ജനറേറ്റ് ഐഡിയാസ് ആൻഡ് ഹൈപ്പോതിസിസ് ഫോർ ലേറ്റർ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച്. നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡീറ്റെയിൽസ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിനും അത് ഉപകാരപ്രദമാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ ആർ ഫോംസ് ഓഫ് ഇൻഫോർമേഷൻ ഗ്യാതേർഡ് ഇൻ നോൺ ന്യൂമറിക് ഫോംസ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് പെട്ടെന്ന് ന്യൂമറിക് ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല, കാരണം അത് ന്യൂമറിക് ഫോമിലല്ല കളക്ട് ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ റെഫേഴ്സ് ടു ദ നോൺ ന്യൂമറിക് ഇൻഫോർമേഷൻ സച്ച് ആസ് ഇന്റർവ്യൂ ട്രാൻസ്ക്രിപ്റ്റ് നോട്ട്സ് വീഡിയോസ് ഓഡിയോസ് റെക്കോർഡിങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇമേജ് ടെക്സ്റ്റ് ഡോക്യുമെന്റ് അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്ക് ക്വാളിറ്റേറ്റീവ് ഡാറ്റ നമുക്ക് കിട്ടിയിട്ടുണ്ടാവാം. ഇപ്പം ദ മെയിൻ ഡിഫറൻസസ് ബിറ്റ്വീൻ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് കൺസിസ്റ്റ് ഇൻ ദ റെസ്പെക്ട് ടു ദ ഡാറ്റ സാമ്പിൾ, ഡാറ്റ കളക്ഷൻ, ഡാറ്റ അനാലിസിസ് ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് റിഗാർഡ് ടു ദ ഔട്ട്കംസ്. എല്ലാത്തിനെയും അത് എഫക്ട് ചെയ്യും. ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവും ഡാറ്റ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് പല മേഖലയിൽ. അതായത് ക്വാളിറ്റേറ്റീവ് ഡാറ്റയിലുള്ള കാര്യങ്ങളും ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയിലുള്ള കാര്യങ്ങളും നമ്മൾ എൻറ്റയർലി വ്യത്യാസമുണ്ട്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന കാര്യമാണെങ്കിൽ എല്ലാ കാര്യത്തിലും നമുക്ക് ഡാറ്റ കളക്ഷനുമായി ബന്ധപ്പെട്ട് എന്താണ് ഇതിൻ്റെ വ്യത്യാസം, എന്താണ് ഇതിൻ്റെ ഗുണം നോക്കാം. ഡാറ്റ കളക്ഷൻ ഇൻ ക്വാളിറ്റേറ്റീവ് റിസർച്ച് ഈസ് സെൽഡം ബേസ്ഡ് ഓൺ ദ അൺസ്ട്രക്ചേർഡ് ഓർ സെമി സ്ട്രക്ചേർഡ്. ഓക്കെ, ഒരു അൺസ്ട്രക്ചേർഡോ അല്ലെങ്കിൽ സെമി സ്ട്രക്ചേർഡോ ആയിട്ടുള്ള രീതിയിലായിരിക്കും അത് പോവാം. ബട്ട് മെത്തഡോളജിക്കലി ഫ്ലെക്സിബിൾ ടെക്നിക്സ് ലൈക്ക് ഇൻ ഡെപ്ത് ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാം, അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും പലപ്പോഴും ക്വാളിറ്റേറ്റീവ് റിസർച്ചിൽ വരുന്നത്. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലോ ആർ യൂസ്ലി ഹൈലി സ്ട്രക്ചേർഡ് റിജിഡ് ടെക്നിക്സ്. ഹൈലി സ്ട്രക്ചേർഡ് ആയിരിക്കും, കാരണം അതിനെന്താ നമ്പർ ഇട്ടിട്ടുണ്ട്. ആ നമ്പറിനനുസരിച്ചിട്ട് നമുക്ക് അത് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാണെങ്കിലും ആ നമ്പറിനനുസരിച്ചിട്ടാണ് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉള്ളൂ. ഇനി ഔട്ട്കം, ക്വാളിറ്റേറ്റീവ് റിസർച്ച് യൂഷ്വലി ഇസ് എക്സ്പ്ലോറേറ്ററി ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഇൻ നേച്ചർ. ഇറ്റ്സ് ഫൈൻഡിങ്സ് ആർ ഓഫൺ നോട്ട് കൺക്ലൂസീവ് ആൻഡ് കനോട്ട് ഓട്ടോമാറ്റിക്കലി ബി യൂസ്ഡ് ടു മേക്ക് ജനറലൈസ്ഡ്. ഹൗവർ ഇൻ ഇൻഡിസ്പെൻസിബിൾ ഇൻ ദ ഡെവലപ്പിംഗ്
എ ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എ ഗിവൺ തിമാറ്റിക് മൾട്ടിഫാക്ടർഡ് ആൻഡ് സൗണ്ട് റേഷണൽ ഫോർ ഫർദർ ഡിസിഷൻ മേക്കിംഗ് Quantitative research is essential for providing broad sense of insight on which typically final course action is recommended. ഇതിൻ്റെ ഔട്ട്കം ആണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ക്വാളിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ നമുക്ക് ഒരു ഇൻഡെപ്ത് നോളജ് കിട്ടും. നമ്മളെ സംബന്ധിച്ചപ്പോൾ ഡിസിഷൻ മേക്കിംഗ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ആണെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചും വളരെ നല്ലതാണ്. പക്ഷേ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചിലപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഇനി സാമ്പിൾ സെലക്ഷൻ. Sample selection qualitative research is usually based on the on a smaller number of lot necessarily for representative case. Respondents are frequently selected with the expectation that they will fulfill certain criteria. In quantitative research, sample selection seek out a large number of case that are expected to be best represent the population of interest. Qualitative aavama നമ്മൾ അത്രമാത്രം വലിയൊരു ആളുകളിൽ നിന്ന് ചിലപ്പോൾ പഠനം നടത്താമെന്ന് പറയുന്നത് എളുപ്പമായിരിക്കില്ല. കാരണം ആളുകളിൽ നിന്ന് നമ്മൾ ഡീറ്റെയിൽസ് കണക്ട് ചെയ്യുന്നു, അവരുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആൻസർ ചെയ്യുന്നു, അത് ചിലപ്പോൾ അത്രയ്ക്കും എളുപ്പത്തിൽ നമുക്ക് നടത്താൻ പറ്റിയെന്നില്ല. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ കാര്യങ്ങൾ നടത്താം. അപ്പോൾ അതുകൊണ്ട് ലാർജ് പോപ്പുലേഷനെ അഡ്രസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ലാർജ് സാമ്പിളിനെ അഡ്രസ് ചെയ്യാനായിട്ട് ഏറ്റവും ബെറ്റർ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ആണ്. ഇനി ഡാറ്റ അനാലിസിസ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ അനാലിസിസ് നോൺ സ്റ്റാറ്റിസ്റ്റിക്കൽ. ഇറ്റ്സ് മെത്തഡോളജിക്കൽ അപ്രോച്ച് ഇസ് പ്രൈമറിലി ഗൈഡഡ് ബൈ ദ കൺസേൺഡ് concrete materials at hand. In quantitative research, the sole approach to data is statistical and take place in the form of tabulation. Quantitative data anengil adile figure numbergal irikkum palathu appo namukku analyze cheyan elpona statistical analyze cheyan valare elpona pakshe qualitative le attributes ayadond statistical analyze cheyan korchu budhimutta. In a quantitative research, seek out explanatory laws, whereas qualitative research aims more in-depth knowledge. Okay. Quantitative angle research seeks out explanatory. Explanatory. That explains the laws. But quantitative angle in-depth knowledge, detail at the requirements like that. That's how it is. In a qualitative research, measures in form for developing universal laws, where qualitative research can be described as an exploratory of what assumed to be dynamic reality. ഇത് ക്വാണ്ടിറ്റേറ്റീവ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് അല്ല ക്വാണ്ടിറ്റേറ്റീവ്. ഇതിലെ ക്വാളിറ്റേറ്റീവ് റിസർച്ച് മെഷർ ഇൻ ഹോം ദ ഡെവലപ്പിംഗ് യൂണിവേഴ്സൽ ലോസ്. അതായത് ഡെപ്ത് നോളജ് കിട്ടുമ്പോൾ കുറേ തിയറീസ് ഒക്കെ നമ്മളെ നിന്ന് വേണമെങ്കിൽ ഫ്രെയിം ചെയ്ത് വരാം. പക്ഷേ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ചാൽ ഡിസ്ക്രൈബ് ആണ്. ആ പ്രസൻറ്റിലുള്ളതിനെ നമ്മളൊന്നെങ്കിലും എക്സ്പ്ലോർ ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്യും. ഇനി ഇൻ ജനറൽ qualitative research generates rich and detailed and valid process data that contribute to the in-depth understanding. In quantitative research, on the other hand, generate reliable and population-based and generalizable data that is suited to establish cause and effect relationship. ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് പറയുന്നത്. ഒന്നുകൂടി ബേസിക്കിലുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് വെച്ചാൽ നമ്മൾ ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റിയെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് റിസർച്ച് എന്ന് പറയുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിൽ, നമ്പറിൻ്റെ അടിസ്ഥാനത്തിൽ, മെഷർ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ റിസർച്ച് ചെയ്യുമ്പോഴാണ് നമ്മളതിനെ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് എന്നുള്ള പേരിൽ പറയുന്നത്. ഓക്കെ, ഇത്രയ്ക്കും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. താങ്ക് യു.